Unit 1. Glimpses of Greatness. Quest for a Theory of Everything by Kitty Gail Ferguson. തൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും ALS എന്ന രോഗവുമായി മല്ലിട്ട പ്രശസ്ത സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചാണ് ഈ അധ്യായം. ബിരുദ പഠനത്തിൻ്റെ അവസാന വർഷത്തിൽ ALS ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങി. അത് കേംബ്രിഡ്ജിൽ ചേർന്നതിന് ശേഷം വഷളായി. രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇനി 2 വർഷമേ ജീവിച്ചിരിക്കൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ പുരോഗതി മന്ദഗതിയിലായി. ഡോക്ടർമാർ പ്രവചിച്ചതിലും കൂടുതൽ കാലം ജീവിച്ചിരിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. കേംബ്രിഡ്ജിൽ തൻ്റെ ബുദ്ധിശക്തിക്ക് അദ്ദേഹം പ്രശസ്തി നേടി. ആളുകൾ അദ്ദേഹത്തെ മറ്റൊരു ഐൻസ്റ്റീൻ എന്ന് വിളിക്കാൻ തുടങ്ങി. 1980 പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. 1984 ന്യൂമോണിയയുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ശ്വാസനാളം നീക്കം ചെയ്യുകയും അദ്ദേഹത്തിന് എന്നേക്കുമായി ശബ്ദം നഷ്ടപ്പെടുകയും ചെയ്തു. ആശയവിനിമയത്തിനായി സ്ക്രീനിൽ നിന്ന് വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ഇക്വലൈസർ എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാം അദ്ദേഹം ഉപയോഗിച്ചു. തൻ്റെ വിദ്യാർത്ഥി ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോടെ അദ്ദേഹം എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം അദ്ദേഹത്തെ ലോകമെമ്പാടും ജനപ്രിയനാക്കി. ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിച്ചത് ഹോക്കിങ്ങിൻ്റെ ശാരീരിക അവസ്ഥയാണ്. എന്നാൽ അദ്ദേഹം നിസ്സംശയമായും തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അയാളുടെ കഴിവുകൾ അയാളുടെ വൈകല്യങ്ങളെക്കാൾ വലുതായിരുന്നു. ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ നേട്ടങ്ങൾ കൊയ്യാൻ അദ്ദേഹത്തിനായി.